നമസ്കാരം. ഈ വരുന്ന ജൂൺ 1-ാം തീയതി പുതിയൊരു അധ്യയന വർഷത്തെ വരവേൽക്കാൻ നമ്മളെല്ലാവരും ഒരുങ്ങുകയാണല്ലോ. ആരോഗ്യകരമായ ഒരു അധ്യയന വർഷം ഒരുക്കുന്നതിന് വേണ്ടി എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തണമെന്ന് നമുക്ക് നോക്കാം. 1, സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് അവിടുത്തെ അധ്യാപകർ, PTA ഭാരവാഹികൾ, സ്കൂൾ മാനേജ്മെൻറ്റ് എന്നിവരുടെ ഭാഗത്തു നിന്നും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. സ്കൂളിൻ്റെ പരിസരം ശുചിയാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. സ്കൂൾ പരിസരത്ത് കാട് പിടിച്ച് കിടക്കുന്ന ചെടികളും മറ്റും ഉണ്ടെങ്കിൽ അത് വെട്ടി ഒതുക്കേണ്ടതാണ്. ഇഴജന്തുക്കളുടെ ശല്യവും മറ്റും ഉണ്ടെങ്കിൽ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പണികളോ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ചെയ്യാനുണ്ടെങ്കിൽ അതും പൂർത്തിയാക്കേണ്ടതാണ്. ക്ലാസ് മുറികൾ ഒരുപാട് നാളെ അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ പൊടിപടലങ്ങളൊക്കെ ഫർണിച്ചറുകളിലും മറ്റും പിടിച്ചിരിക്കുകയും അതെല്ലാം അണുവിമുക്തമാക്കുകയും ചെയ്യേണ്ടതാണ്. ബ്ലീച്ച് ലായനി ഉപയോഗിച്ച് സ്കൂളിൻ്റെ ഫ്ലോർ അല്ലെങ്കിൽ തറ തുടയ്ക്കാവുന്നതും ഈ ഫർണിച്ചറുകൾ തുടയ്ക്കാവുന്നതുമാണ്. കൂടാതെ മഴക്കാലമാണ്, പ്രത്യേകിച്ചും ഇലക്ട്രിക്കൽ വയറിങ്ങിലൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടതും. കുട്ടികൾക്ക് ഒരു ശിശു സൗഹൃദവും ശിശു സുരക്ഷിതവുമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണ്. ഷോർട്ട് സർക്യൂട്ട് മുതലായ കാര്യങ്ങളൊക്കെ അപകടങ്ങൾ സംഭവിക്കാവുന്നതും ലോ ഹാങ്ങിങ് വയേഴ്സ്, താഴെ മെയിൻ്റനൻസ് ആവശ്യമുള്ള ഇലക്ട്രിക്കൽ വയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ആണ്. 2, പൊതുവിൽ സ്കൂൾ പരിസരത്ത് ജലം മഴക്കാലമായതുകൊണ്ട് തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്ന കൊതുകിൻ്റെ ഉറവിടങ്ങൾ അല്ലെങ്കിൽ കൊതുക് മുട്ടയിട്ട് പെരുകാവുന്ന ഉറവിടങ്ങൾ ഉണ്ടെങ്കിൽ അവയെല്ലാം നിർമ്മാർജ്ജനം ചെയ്യേണ്ടതും. കുട്ടികൾ നമുക്ക് അധ്യയനത്തിന് വരുമ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള പകർച്ചവ്യാധിപ്പനി അല്ലെങ്കിൽ ചിക്കൻ ഗുനിയ പോലുള്ള പകർച്ചവ്യാധികൾ പിടിപെടാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുമാണ്. സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം അല്ലെങ്കിൽ അത് എന്തൊക്കെ മാറ്റങ്ങൾ ഈ ഒരു സ്കൂൾ തുറക്കുന്നതിന് അനുബന്ധിച്ച് ചെയ്യാമെന്ന് നമ്മൾ സംസാരിച്ചു. അടുത്തതായി കുടിവെള്ള ശുചിത്വമാണ് പരമപ്രധാനമായ മറ്റൊരു കാര്യം. കുട്ടികൾക്ക് സ്കൂളിൽ നിന്നും കുടിവെള്ളം കുടിക്കാൻ കൊടുക്കുന്നുവെങ്കിൽ അതിൻ്റെ ടാങ്ക് അല്ലെങ്കിൽ അതിൻ്റെ കിണർ എങ്ങനെ വൃത്തിയാക്കാമെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചിലപ്പോൾ വെള്ളത്തിൻ്റെ സ്രോതസ് അവിടുത്തെ കിണറാവാം, അല്ലെങ്കിൽ പൊതു ജലം ആയിരിക്കാം, പബ്ലിക് വാട്ടർ സോഴ്സ് ആയിരിക്കാം, അത് നമ്മൾ സൂക്ഷിക്കുന്നത് ഒരു ടാങ്കിലായിരിക്കാം. അപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഈ കിണർ വൃത്തിയാക്കേണ്ടതും അതിലെ ക്ലോറിനേഷൻ നടത്തേണ്ടതും ടാങ്ക് വൃത്തിയാക്കേണ്ടതും പിന്നെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യാനുള്ള നടപടികൾ എടുക്കേണ്ടതുമാണ്. കൃത്യമായ ഇടവേളകളിൽ നമുക്ക് ക്ലോറിനേറ്റ് ചെയ്ത ജലമാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ശുചിമുറികളിലൊക്കെ കൃത്യമായി വെള്ളം എത്തുന്നു എന്നുള്ളതും നമ്മൾ ഉറപ്പാക്കേണ്ടതാണ്. പ്രത്യേകിച്ചും കോവിഡ് പോലെയുള്ള ഒരു മഹാമാരി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെ സോപ്പും വെള്ളവും എല്ലാ കൈ കഴുകാനുള്ള സ്ഥലങ്ങളിലും ലഭ്യമാക്കുക എന്നുള്ളതും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. 2, നമ്മൾ ഉറപ്പാക്കേണ്ടത് കുട്ടികൾക്ക് ശുചിയായിട്ടുള്ള ഭക്ഷണം ആ സ്ഥാപനത്തിൽ നിന്നും കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഭക്ഷണശാല, ക്യാൻറ്റീനുകളിലെ ഭക്ഷണം പാചകം ചെയ്യുന്ന ആളുകൾക്ക് ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള കാർഡുകൾ, ഹെൽത്ത് കാർഡ്, ആരോഗ്യവകുപ്പിൽ നിന്നും ലഭ്യമാക്കുന്ന ഹെൽത്ത് കാർഡുകളുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. അവർക്ക് മറ്റസുഖങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. കൂടാതെ ശരിയായ രീതിയിലാണ് ഭക്ഷണം പാകം ചെയ്യുന്നതെന്നും വൃത്തിയോടെയാണ് പാകം ചെയ്യുന്നതെന്നും ഉറപ്പാക്കേണ്ടതാണ്. അവിടെ ഭക്ഷണം പാകം ചെയ്യാനും പാത്രം കഴുകാനും ഉപയോഗിക്കുന്ന വെള്ളം കൃത്യമായിട്ടുള്ള ശുചിത്വ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് കൊണ്ട് ക്ലോറിനേറ്റ് ചെയ്ത വെള്ളമാണെന്നും ഉറപ്പാക്കേണ്ടതാണ്. മഴക്കാലമായതുകൊണ്ട് തന്നെ കഴിവതും കുട്ടികൾക്ക് പച്ചവെള്ളം കുടിക്കാൻ കൊടുക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുട്ടികൾക്ക് കുടിക്കാനായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ മിനറൽ വാട്ടർ പോലെയുള്ള ട്രീറ്റഡ് വാട്ടർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കഴിവതും കോവിഡ് പശ്ചാത്തലം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾ തമ്മിലുള്ള ഫുഡ് ഷെയറിങ് അല്ലെങ്കിൽ വാട്ടർ ഷെയറിങ് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. വയറിളക്ക രോഗങ്ങൾ കൂടുതലായി കാണുന്ന ഒരു സമയമാണ് മഴക്കാലം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ആരോഗ്യ ശുചിത്വ ശീലങ്ങൾ കുട്ടികൾ സ്കൂളിൽ കുട്ടികളും അധ്യാപകരും എല്ലാവരും മറ്റ് ജീവനക്കാരും പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ശുചിമുറികളുടെ ഉപയോഗത്തിന് ശേഷവും നമ്മുടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകേണ്ടതും ആഹാരം കഴിക്കുന്നതിന് മുമ്പും എല്ലാ കുട്ടികളും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുന്നുണ്ടെന്നും ഉറപ്പുവരുത്തേണ്ടതാണ്. കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് ലളിതമായ രീതിയിൽ അവർക്ക് മനസ്സിലാവുന്ന നിർദ്ദേശങ്ങൾ അധ്യാപകർ കൊടുക്കേണ്ടതും കൈ കഴുകുന്ന സ്ഥലങ്ങളിലും ശുചിമുറികളിലുമൊക്കെ ഇത് സംബന്ധിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പിക്ചറുകളായി അല്ലെങ്കിൽ പടം ചിത്രങ്ങളായൊക്കെ നമുക്ക് പ്രദർശിപ്പിക്കാവുന്നതുമാണ്. ഇനി പറയുന്നത് അധ്യാപകരും കുട്ടികളും എല്ലാം ഒരുപോലെ അനുസരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമുക്കറിയാം കോവിഡ് മഹാമാരി നിലനിൽക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും നമുക്ക് മാസ്ക് ഫ്രീ ആയി നടക്കാൻ പറ്റിയ ഒരു സമയമല്ല. അതുകൊണ്ട് തന്നെ സ്കൂളുകളിൽ പ്രവൃത്തി സമയം മുഴുവനും നമ്മൾ മാസ്ക് ധരിക്കേണ്ടതാണ്. ആഹാരം കഴിക്കുമ്പോൾ ഒഴിച്ച്
എപ്പോഴും മാസ്ക് ധരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ആഹാരം കഴിക്കുന്ന സമയത്താണെങ്കിലും സാമൂഹിക അകലം പാലിച്ചിരുന്ന് ആഹാരം കഴിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. സ്കൂളുകളിൽ നിന്നുള്ള ക്ലസ്റ്ററുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോവിഡ് ഔട്ട്ബ്രേക്കുകൾ സ്കൂളുകളിൽ നിന്നും തടയുന്നതിന് ഇത് വളരെയധികം സഹായിക്കും. ഇത്തരമൊരു പെരുമാറ്റം അല്ലെങ്കിൽ ഒരു കോവിഡ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ, കോവിഡനുസരിച്ചുള്ള പെരുമാറ്റത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ശീല വ്യത്യാസങ്ങളെല്ലാം അധ്യാപകരും കുട്ടികളും മറ്റ് ജീവനക്കാരും ഒരുപോലെ പ്രാവർത്തികമാക്കേണ്ടതാണ്. മാസ്ക് ധരിക്കുന്നതിനോടൊപ്പം തന്നെ പ്രധാനമാണ് കൈകൾ ശുചിയാക്കുന്നത്. സ്കൂളിൻ്റെ എൻട്രി പോയിൻറ്റിലും ക്ലാസ്സുകളുടെ ഓരോ ബിൽഡിങ്ങിൻ്റെ എൻട്രി പോയിൻറ്റിലുമൊക്കെ നമുക്ക് സാനിറ്റൈസറുകൾ വയ്ക്കാവുന്നതാണ്. കുട്ടികൾക്ക് സുരക്ഷിതമായ രീതിയിൽ മാത്രം സാനിറ്റൈസറുകൾ വയ്ക്കുക. തീരെ കൊച്ചുകുട്ടികളൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ സാനിറ്റൈസർ ദുരുപയോഗം ചെയ്യാതെയും അത് കുടിക്കാതെയും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ സ്കൂൾ മാനേജ്മെൻറ്റിനുണ്ട്. ആ തരത്തിൽ ഒരു ആളെ ചുമതലപ്പെടുത്തി സാനിറ്റൈസറുകൾ നൽകാവുന്നതാണ് കുട്ടികൾക്ക്. പിന്നെ അതുകൂടാതെ തന്നെ വാക്സിനേഷൻ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ബൂസ്റ്റർ ഡോസുകളൊക്കെ ഉള്ള സമയത്ത് അധ്യാപകരും എല്ലാവരും ബൂസ്റ്റർ ഡോസ് അടക്കം എടുത്തു എന്ന് ഉറപ്പുവരുത്തേണ്ടതും 12 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളെല്ലാം തന്നെ കോവിഡ് വാക്സിൻ സ്വീകരിച്ചതിന് ശേഷം സ്കൂളിലെത്താൻ ശ്രദ്ധിക്കേണ്ടതുമാണ്. അധ്യയനം നടക്കുന്ന ക്ലാസ് മുറികളിലെ ജനലുകൾ കഴിവതും തുറന്നിടാൻ ശ്രമിക്കുക. വായു സഞ്ചാരമുള്ള ക്ലാസ് മുറികളിൽ അധ്യയനം നടത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. കഴിവതും AC ഇട്ട മുറികളിൽ കുട്ടികൾ കൂട്ടം കൂടിയിരുന്ന് പഠിപ്പിക്കുന്നതും മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കുകയും ചെയ്യുന്നതാവും നല്ലത്. ലാബുകൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ലാബുകൾ മുതലായവയിൽ അത്യാവശ്യ സമയങ്ങളിൽ മാത്രം AC ഉപയോഗിക്കുന്നതാവും അഭികാമ്യം. സ്കൂളിൻ്റെ പ്രവൃത്തി ദിവസം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പും പ്രവൃത്തി കഴിഞ്ഞതിന് ശേഷവും ഹൈടെച് ഏരിയകൾ, അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ സ്പർശിക്കാനിടയുള്ള സ്ഥലങ്ങൾ, വാതിലിൻ്റെ കൈപ്പിടികൾ, ബസ്സിൻ്റെ റെയിലുകൾ, ബസ്സിലെ സീറ്റിൻ്റെ മുന്നിലിരിക്കുന്ന റെയിലുകൾ, ഇത്തരത്തിലുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ബ്ലീച്ച് സൊല്യൂഷൻ ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കേണ്ടതാണ്. ഇത് കോവിഡ് രോഗം പോലെയുള്ള പകർച്ചവ്യാധികൾ തടയാൻ ഇത് ഒരുപാട് സഹായകമാകും. വായുവിലൂടെ പകരുന്ന കോവിഡ് പോലെയുള്ള രോഗങ്ങൾ കുട്ടികൾക്ക് കൂടുതലായി കിട്ടാതിരിക്കണമെങ്കിൽ ശുചിത്വശീലങ്ങളോടൊപ്പം തന്നെ കോഫ് ഹൈജീൻ കൂടെ പഠിപ്പിക്കേണ്ടതാണ്. മാസ്ക് ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ ആണെങ്കിൽ പോലും ചിലപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ചുമക്കുകയും തുമ്പുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ മാസ്ക് ഉണ്ടാവണമെന്നില്ല. ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു കൃത്യമായ രീതിയിൽ ചുമക്കേണ്ടത്, കൈ നമ്മുടെ കൈയുടെ എൽബോയിലേക്ക് ചുമക്കാം അല്ലെങ്കിൽ വാ പൊത്തിക്കൊണ്ടായിരിക്കണം ചുമക്കേണ്ടത്, അത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കോഫ് ഹൈജീൻ ശീലങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അതുപോലെ മാസ്കൊക്കെ കൂടുതലായിട്ട് കുട്ടികളും അധ്യാപകരുമൊക്കെ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ ഈ വേസ്റ്റ് ഡിസ്പോസലിന് വേണ്ടി നമ്മൾ ഡസ്റ്റ്ബിന്നുകൾ ഒരുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ബയോമെഡിക്കൽ വേസ്റ്റ്, മാസ്ക്, ടിഷ്യൂ പേപ്പർ, യൂസ് ചെയ്ത ടിഷ്യൂ പേപ്പർ തുടങ്ങിയവ ഇടുന്നതിന് വേണ്ടിയിട്ടൊരു പ്രത്യേകമായിട്ടുള്ളൊരു വേസ്റ്റ് ബിൻ സജ്ജീകരിക്കുന്നതും നന്നായിരിക്കും. പൊതു മാലിന്യങ്ങളുടെ കൂടെ ഇത് സംസ്കരിക്കാതെ ഭക്ഷണ മാലിന്യങ്ങൾ പ്രത്യേകം, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പ്രത്യേകം, ഇത്തരത്തിലുള്ള ബയോമെഡിക്കൽ വേസ്റ്റ് പ്രത്യേകം, ജനറൽ വേസ്റ്റ് പ്രത്യേകം എന്നുള്ള രീതിയിൽ പ്രത്യേക നിറത്തിലുള്ള വേസ്റ്റ് ബാസ്ക്കറ്റുകൾ സജ്ജീകരിക്കുകയും അത്തരത്തിൽ ആ വേസ്റ്റ് ഇടാൻ കുട്ടികളെ ശീലിപ്പിക്കേണ്ടതും കൃത്യമായ രീതിയിൽ മാലിന്യ പരിപാലനം നടത്തേണ്ടതും ഈ സാഹചര്യത്തിൽ അത്യാവശ്യമാണ്. ഏതെങ്കിലും കുട്ടികൾക്ക് പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ, ചുമ, കഫക്കെട്ട് തുടങ്ങിയ രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ കഴിവതും സ്കൂളിൽ വിടാതിരിക്കുകയാവും ഉത്തമം. ഇനി അഥവാ ഒരു കുട്ടിക്ക് ഇത്തരത്തിൽ സ്കൂളിൽ വെച്ച് പനി അല്ലെങ്കിൽ കോവിഡിൻ്റേതായ രോഗലക്ഷണങ്ങളെല്ലാം കാണുകയാണെങ്കിൽ തന്നെ അത് ഉടനെ തന്നെ പാനിക് ആവേണ്ട കാര്യമില്ല. കുട്ടികളെ സുരക്ഷിതമായി മാറ്റിയിരുത്താൻ പറ്റുന്ന ഒരു സിക് റൂം സജ്ജീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരത്തിൽ ഒരു കുട്ടിയെ പനിയോടുകൂടിയോ അല്ലെങ്കിൽ രോഗലക്ഷണങ്ങളോടുകൂടി ഐഡൻറ്റിഫൈ ചെയ്താൽ ആ കുട്ടിയെ സിക് റൂമിലേക്ക് മാറ്റാവുന്നതും അവരുടെ മാതാപിതാക്കളെ വിവരം അറിയിച്ച് അവരെ സുരക്ഷിതരായി വീട്ടിലെത്തിക്കാവുന്നതുമാണ്. അതല്ലെങ്കിൽ ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ ശമിച്ചതിന് ശേഷം മാത്രം സ്കൂളിലെത്താനായിട്ട് ആവശ്യപ്പെടാവുന്നതാണ്. ഇനി ഏതെങ്കിലും ഒരു കുട്ടിക്ക്, നമ്മുടെ ക്ലാസ് റൂമിലെ ഒരു കുട്ടിക്ക് കോവിഡ് ഉള്ളതായിട്ട് ഐഡൻറ്റിഫൈ ചെയ്താൽ അല്ലെങ്കിൽ അധ്യാപകരെ അറിയാൻ സാധിക്കുകയാണെങ്കിലോ കുട്ടികളുടെ രക്ഷിതാക്കൾ അറിയിക്കുകയാണെങ്കിലോ ഒക്കെ മറ്റു കുട്ടികളോട് ഈ ഒരു വിവരം കൈമാറേണ്ടതും മറ്റ് കുട്ടികളുടെ രക്ഷിതാക്കളോട് ഈ ഒരു വിവരം കൈമാറേണ്ടതും കരുതിയിരിക്കാൻ ആവശ്യപ്പെടേണ്ടതും രോഗലക്ഷണങ്ങൾ ഉണ്ടാവുന്ന മുറയ്ക്ക് ടെസ്റ്റ് ചെയ്ത് അതിനുള്ള ചികിത്സ എടുക്കേണ്ടതുമാണ്. കോവിഡ് കാലഘട്ടമാണെങ്കിൽ കൂടി ഇത് മഴയുടെയും സമയമാണ്. അപ്പോൾ മഴക്കാല രോഗങ്ങളും പിന്നാലെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടെ കരുതിയിരിക്കേണ്ടിയിരിക്കുന്നു. സ്കൂളുകളിൽ തന്നെ കുട്ടികൾക്ക് കോവിഡ് അല്ലാതെ തന്നെ മറ്റ് പലതരത്തിലുള്ള വൈറൽ പനികളും എല്ലാം വരാൻ പറ്റുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും കൊതുകുജന്യ രോഗങ്ങൾ, എലിപ്പനി മുതലായവയുടെയൊക്കെ ഒരു ട്രെൻഡ് കൂടി വരുന്ന ഒരു സമയമാണ് മഴക്കാലം. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളും സ്കൂളുകളിൽ ഉണ്ടാവാതിരിക്കാൻ മാനേജ്മെൻറ്റ് പ്രത്യേകമായിട്ടും അല്ലെങ്കിൽ സ്കൂളിൻ്റെ അധികൃതർ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്.
കൊതുക് വളരാനുള്ള എല്ലാ തരം സോഴ്സുകളും എല്ലാ ആഴ്ചകളിലും ഡ്രൈ ഡേ ആചരിച്ച് മാറ്റേണ്ടതാണ്. പൊട്ടിയ ചട്ടി, ചിരട്ട, ടയർ, അല്ലെങ്കിൽ കുട്ടികൾ ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, ക്യാപ്പുകൾ എന്നിവയെല്ലാം തന്നെ അതിൽ വെള്ളം കെട്ടി നിൽക്കുകയും അതിൽ കൊതുക് മുട്ടയിട്ട് ഡെങ്കി പോലെയുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. രണ്ടാമതായിട്ട് കാണുന്ന ഒരു പകർച്ചവ്യാധിയാണ് എലിപ്പനി. എലിപ്പനി പലപ്പോഴും പകരുന്നത് ജന്തുക്കളുടെ വിസർജ്യത്തിലൂടെയാണ്. മൂത്രത്തിലൂടെയാണ് എലിപ്പനിയുടെ ബാക്ടീരിയ നമ്മുടെ മണ്ണിലേക്ക് എത്തുകയും വെള്ളം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ അതിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയും മനുഷ്യരിലേക്ക് പകരുകയും ചെയ്യുന്നത്. കഴിവതും ചെരുപ്പില്ലാതെ കുട്ടികളെ ഗ്രൗണ്ടിലൊന്നും കളിക്കാൻ അനുവദിക്കാതിരിക്കുക, കെട്ടി കിടക്കുന്ന വെള്ളത്തിൽ നടക്കാൻ അനുവദിക്കാതിരിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ സ്കൂളിൽ ഒരു പകർച്ചവ്യാധികളുടെ കാലത്തിൻ്റെ മുന്നൊരുക്കമായി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തതുപോലെ ഭൗതിക സാഹചര്യത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, പരിസര ശുചിത്വത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആരോഗ്യകരമായ കുടിവെള്ളം, ഭക്ഷണം, അതോടൊപ്പം തന്നെ സ്കൂളിൽ പകർച്ചവ്യാധി തടയുന്നതിനുള്ള ഒരു ശീലമാറ്റങ്ങൾ എന്നിവയെല്ലാം ശ്രദ്ധിച്ച് ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു അധ്യയന വർഷം എല്ലാവർക്കും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.